പഠിച്ചു ക്ഷീണിച്ചോ നീ? ഇല്ല ടീച്ചർ. ഇതാ ഈ ബ്ലാക്ക് ടീ കുടിക്ക, ഒന്ന് ഉഷാറാവട്ടെ. ആക്ച്വലി എന്താ അപ്പൊ നിന്റെ പ്രശ്നം ടീച്ചർ? അത് ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ല അല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൂര്യ. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ. എല്ലാത്തിന്റെയും കാര്യങ്ങളോ കാരണങ്ങളോ ഒക്കെ നമ്മൾ അന്വേഷിക്കാനോ ഏറ്റെടുക്കാനോ ഒന്നും നടക്കേണ്ട കാര്യമില്ല. നമ്മളെ ആവശ്യമുള്ളതാണെങ്കിൽ അത് നമ്മൾ തേടി വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും. ഒരാൾ താൻ ആരാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് അയാൾ ആരാണെന്ന് അയാൾക്ക് ചുറ്റുമുള്ളവര് സ്വയം മനസ്സിലാക്കുന്നതാണ്. ഇത് രണ്ടും സാധ്യമാണെങ്കിൽ നമ്മുടെ വഴികൾ സുതാര്യമാവണമെന്ന് മാത്രം. നീ തിരഞ്ഞെടുത്ത വഴി അങ്ങനെയാണെന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിന്നെ മനസ്സിലാക്കുന്നവർ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഹീറ്റ് ഇൻട്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഡെൽറ്റ ക്യൂ അതിനെ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാലോ? സർ, അതൊരു അഡയബാറ്റിക് പ്രോസസ് ആയിട്ട് അസ്യൂം ചെയ്തത് കൊണ്ടാണ് ഹീറ്റ് ഇൻട്രൊഡക്ഷൻ സീറോ ആയത്. ഓക്കെ ദെൻ, അപ്പൊ എന്തുകൊണ്ടാണ് ത്രോട്ട്ലിൻ പ്രോസസ് അഡയബാറ്റിക് എന്ന് പറയുന്നത്? പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ? അപ്പോ ഹീറ്റ് ലോസ് ആവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അത് അഡിയബാറ്റിക് പ്രോസസ്സായി കൺസിഡർ ചെയ്യുന്നത്? ഓറിഫൈസിലൂടെ പോകുമ്പോ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാവും, പക്ഷെ ഹീറ്റ് ലോസ് ആവില്ല. ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ഈ വെള്ളം തിരിച്ച് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ അഡിയബാറ്റിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. എന്നാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു മോളെ. സാറിന് ഫേസ് ചെയ്യാൻ കാണിച്ച ധൈര്യം അപാരം തന്നെ. ഇങ്ങനൊരു മറുപടി സാറ് നിന്റെ അടുത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സാറിനെ തോൽപ്പിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സന. എനിക്ക് സാറിനോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡ് വ്യക്തമാക്കണമായിരുന്നു, അത് ഞാൻ ചെയ്തു അത്ര തന്നെ. സാരമില്ല സൂര്യ, സാറിന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നീയായിട്ടത് മാറ്റിയെടുക്കാൻ മാക്സിമം ശ്രമിച്ചതല്ലേ? എന്നിട്ടും സാറിനത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനിനി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സന. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവര് മനസ്സിലാക്കട്ടെ, അല്ലാതെ ഇനി ഞാനായിട്ട് ആരോടും എന്റെ മനസ്സെന്താന്ന് പറഞ്ഞു നടക്കാൻ പോകുന്നില്ല. പറയാതെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അതിന് കഴിയട്ടെ, അത്രേ ഉള്ളൂ. എന്നാലും ആ കുഞ്ഞിരാമൻ സാറ് ഇത് എന്ത് കടുംകൈയാണോ പ്രയോഗിച്ചത്! വെറുതെ അല്ല അവരിപ്പോ കിടന്ന് അനുഭവിക്കുന്നത്.
ഇതെന്താ ലക്ഷ്മി? ശുദ്ധമായ സ്പിരിറ്റ് ഉപയോഗിച്ചാണോ ലക്ഷ്മി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത്? ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കരുതി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന്. എല്ലാവരും പോയിട്ട് ഈ സത്കർമ്മം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയുണ്ട് അനന്തേട്ടൻ? എന്റെ ആദി, സത്യം പറയാലോ, ഈ ജന്മത്തെ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയതല്ല. ഇത്രയും കുപ്പി മദ്യം എവിടെ ഇരുന്നിട്ട് ഒരൊറ്റ തുള്ളി കഴിക്കാൻ ആൾക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നിയിട്ടും പേടിച്ചിട്ടാണോ കഴിക്കാതിരുന്നെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്ന് ഇവിടുന്ന് പോകുന്നവരെ ആളൊരു തുള്ളി കഴിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. പോരാത്തന്നെ ഞാൻ ഇന്ന് 4 ഡോസ് കൊടുക്കുകയും ചെയ്തല്ലോ. ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് മുമ്പേ മാറണമായിരുന്നു എങ്കിൽ അനന്തേട്ടനെ ഇതിനു മുമ്പേ നമുക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു. ഞാൻ അതിന് ശ്രമിക്കാഞ്ഞിട്ടാണോ ആദി? എന്നെ കൊണ്ടാവും വിധമൊക്കെ ഞാൻ ശ്രമിച്ചത്. ഉപദേശം ഗുണദോഷിച്ചും ശരിയാക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ അനന്തേട്ടനോട് പിണങ്ങി ഞാൻ സ്വയം പട്ടിണി കിടന്ന് നോക്കി. കുഞ്ഞേട്ടനോട് പറഞ്ഞു ചിരിക്കാൻ പറ്റിയ ഒരു തമാശയായിട്ടാ എന്റെ ഭർത്താവ് അതിനെ കണ്ടത്. അങ്ങനെ പല വഴികളും നോക്കിയിട്ടും നിരാശ മാത്രമായിരുന്നു ഫലം. പിന്നെ വരുന്നത് പോലെ ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനി ഈ നല്ല വെള്ളച്ചമ്മയിൽ എത്ര നാളത്തേക്കെന്ന് ആർക്കറിയാം. ഇല്ല ലക്ഷ്മി, ഇനി അനന്തേട്ടനെ നാശത്തിന്റെ പാതയിലേക്ക് പോവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ നിലപാടിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് പോകാൻ പാടില്ല. ഇല്ല അതെ, ആ കാര്യത്തിൽ ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. അതിന്റെ ഭാഗമായിട്ടായി ശുദ്ധികലശം പോലും. ഇനി കുപ്പിയും കൊഴലുമായിട്ട് ഈ വീട്ടിൽ വന്ന് കയറാൻ എന്റെ ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ല. വെരി ഗുഡ്. പുറത്തു വെച്ച് അനന്തേട്ടൻ മദ്യപിക്കാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഈ മാറ്റത്തിന് ആദ്യോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഇതുപോലെ എന്റെ മക്കളുടെ കാര്യം കൂടി ഒന്ന് നേരെയാക്കി എടുക്കണം. ആദ്യം അനന്തേട്ടനൊന്ന് നേരെ ആവട്ടെ. മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനുള്ള യോഗ്യത അച്ഛനുണ്ടാവണമല്ലോ ആദ്യം. പിന്നെ ലക്ഷ്മിയുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് ഒക്കെ പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ജോലി തിരക്ക് കാരണം ഇടയ്ക്ക് ചില ക്ലാസ്സൊക്കെ മിസ്സാവാറുണ്ട്. വരട്ടെ, ലക്ഷ്മിക്ക് സഹായത്തിന് ഒരാളെ കൂടി വയ്ക്കാം നമുക്കിവിടെ. അയ്യോ, അതൊന്നും വേണ്ടാതി. ഇപ്പൊ തന്നെ ഇതൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നും പിടിക്കാതിരിക്കുമ്പോഴാ. ഇനി അതിന്റെ കൂടെ ഒരു സഹായം കൂടെ കണ്ട അത് മതി. കുഴപ്പമില്ലാതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവരെ പോലെ തന്നെ മാളികയ്ക്കൽ തറവാട്ടിലെ ഒരു അംഗമാണ് ലക്ഷ്മിയും. അല്ലാതെ വീട്ടുജോലി ചെയ്യാൻ ശമ്പളക്കാരിയൊന്നുമല്ല. ആ ബോധ്യം ലക്ഷ്മിക്കാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ലക്ഷ്മി വിഷമിക്കണ്ട, സഹായത്തിനൊരാളെ ഏർപ്പാടാക്കുന്ന കാര്യം ഞാൻ തന്നെ ഇവിടെ അവതരിപ്പിച്ചോളാം കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സി സാറിനോടായതുകൊണ്ട് തുറന്നു പറയാലോ, മിത്രയ്ക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഒരു റിക്കവറി ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, ബട്ട് സത്യം അതാണ്. താങ്കളോട് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ, ഒരു ക്യൂരിയോസിറ്റി കൂടി ചോദിക്കുകയാണ്. നമ്മൾ പറയുന്നതൊക്കെ മിത്രയ്ക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ വളരെ വൈകാരികമായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മിത്രയ്ക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഇസ് ദേർ എ ചാൻസ് ഫോർ ദാറ്റ്? ആ കുട്ടിയുടെ അമ്മ കുറച്ചു മുമ്പ് മിത്രയെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു. സത്യം എന്താണെന്ന് നമുക്ക് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വരുന്നുണ്ടെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഡോക്ടറും ഞാനും അവരെ നിരാശപ്പെടുത്തില്ല. ഓക്കേ, ശരി. എക്സ്ക്യൂസ് മീ, ഞാൻ കരുതി സാറ് പോയിട്ടുണ്ടാവൂന്ന്. ഇല്ല, ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു സർ? മോക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? She's getting better. എന്നോടും അങ്ങനെയാ പറഞ്ഞത്.
പഴയതിലും കുറച്ചുകൂടി മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന്. മോളെ കണ്ടാലും അങ്ങനെ തോന്നുന്നില്ലേ? കണ്ടു മിത്ര, എസ് പി സാറും പറഞ്ഞത് കേട്ടില്ലേ, എന്റെ മോക്കിപ്പോ നല്ല മാറ്റമുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് ഇവളെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് ഞങ്ങളുടെ ഇപ്പൊ ആകെയുള്ള പ്രാർത്ഥന. ഈശൻ എന്തിനാ എന്റെ മോളോട് ഇങ്ങനെ ക്രൂരത കാണിച്ചതെന്ന് അറിയില്ല. ഒന്നേ ഉള്ളതുകൊണ്ട് ഒരുപാട് ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി. അവളുടെ എല്ലാ ആഗ്രഹത്തിനും നല്ലതോ ചീത്തയോ ഒന്നും നോക്കാതെ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോ അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് തോന്നിപ്പോവുക. മറ്റൊരാളുടെ ഇഷ്ടത്തെ തട്ടിയെടുക്കാൻ ഞങ്ങൾ ഇവൾക്ക് കൂട്ടു നിന്നില്ലേ? അതിന്റെ ശിക്ഷയാവും എന്റെ കുഞ്ഞിന് ഈശ്വരൻ നൽകിയത്. ഇനി അത് തിരുത്താൻ ഞങ്ങൾക്ക് അവസരം തന്നാ മതിയായിരുന്നു. സാറല്ല, നിങ്ങൾ സമാധാനമായിരിക്കും, എല്ലാം നേരെയാവും. മിത്രയെ നമുക്ക് പഴയ മിത്രയെ തന്നെ തിരിച്ചു കിട്ടും. മിത്ര, ഒന്നും ഓർത്ത് വിഷമിക്കാതെ സമാധാനമായിട്ട് കിടക്കൂ, ശാന്തമായിട്ട് ഉറങ്ങൂ. നാളെ കാണാം, ഓക്കെ? ബൈ. ശരി. എന്റെ കൃഷ്ണ, എരിപൊരി വെയിലത്ത് കിടന്ന് ഓടിയും ചാടിയും നടുവിന്റെ കെട്ടളവി. ഓ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത് എന്റെ ഭഗവാനെ. ഓ കുഞ്ഞളിയാ, പല്ലിയിലേക്ക് എത്തിയ? എങ്ങനുണ്ട് അളിയാ, അളിയന്റെ ലഹരി വിമോചന പ്രസ്ഥാനൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടോ? ഓ, ഒന്നും പറയണ്ട കുഞ്ഞി, ആകെ പെട്ടിരിക്കാ ഞാന്. ഒരു തുള്ളി അകത്ത് ചെല്ലാഞ്ഞിട്ട് കൈയും കാലും ഒന്നും അനക്കാൻ വയ്യാത്ത അവസ്ഥയാ എനിക്ക്. ഒന്നിനും ഒരു മൂഡ് തോന്നുന്നില്ല. അളിയന് അനക്കാൻ വയ്യാത്തതിന്റെ കുഴപ്പം എനിക്ക് അനങ്ങിട്ട പാടില്ല. ഈ കൊച്ചു പിള്ളേർ ഐസ്ക്രീം തിന്നുന്ന പോലെ വായിക്ക് ചുറ്റും നൊരയും പതയും ഒഴിഞ്ഞിട്ട് നേരമില്ല. ഗ്രൗണ്ടിൽ കിടന്ന് ഓടി ഓടി എന്റെ പദം വരും അളിയാ. ഇതേ ഓട്ടം ഞാൻ വല്ല ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിലേ വല്ല വെങ്കലമെങ്കിലും കിട്ടിപ്പോയേനെ. ആദ്യം മോനും കൂടെ ചേർന്ന് മനഃപൂർവ്വം നമുക്കിട്ട് പണിയെന്ന് അറിയോ? ആഹാ, അതൊക്കെ വല്യളിയൻ ഇപ്പോഴാണ് മനസ്സിലായത്. കുഞ്ഞളിയൻ വന്ന് ചെയർമാന്റെ കസേരയിൽ ഇരിപ്പ് ഉറപ്പിച്ചപ്പോഴേ എനിക്ക് സംഗതിയുടെ റൂട്ട് മനസ്സിലായി തുടങ്ങി. എന്നാലും ഇത്ര കടുപ്പിച്ചൊരു പണി കിട്ടുമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ കൃഷ്ണ. മേലനകാതെ എ സി റൂമിൽ നിന്ന് കൊട്ടേഷൻ വിട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഗതി ഇതായി പോയല്ലളിയാ. അതെ, ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർട്ട് ഫെസ്റ്റിവലിന് പെമ്പിള്ളേർ ഡാൻസ് പഠിപ്പിക്കുമെന്നും പറഞ്ഞ് തന്തയും മോനും കൂടി റാണിയമ്മയെ കൊണ്ട് കുച്ചിപ്പുടി കളിപ്പിക്കുന്ന എന്റെ പേടി. ഇത്രയൊക്കെ ആയിട്ടും റാണിയമ്മ ഇവർക്കെതിരെ പ്രതികരിക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്റെ അളിയാ, റാണിയമ്മ ബുദ്ധിയുള്ളവളാ. ഇപ്പൊ ആദിക്കും മോനും എതിരെ പടക്ക് പുറപ്പെട്ട പ്രിൻസിപ്പലിന്റെ കസേര തെറിക്കുമെന്ന് റാണിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പോരാത്തേനെ ആ മിത്രയെ തള്ളിയിട്ട കേസിന് ക്ലിപ്പോഴും. അതുകൊണ്ടാ റാണിയമ്മ കൈയും വായും മൂടിക്കെട്ടി മിണ്ടാതിരിക്കുന്നത്. അത് ശരിയാ, പറ്റിയൊരവസരം കിട്ടാൻ കാത്തിരിക്കുക റാണിയമ്മ. അത് ഒത്തു വന്നാ ആദിയുടെ ഋഷിയുടെയും മർമ്മം നോക്കി പ്രഹരിക്കുന്നു റാണിയമ്മ, അതൊറപ്പാ. അപ്പോഴേക്കും നമ്മള് ജീവനോടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. ഇത് ഏതായാലും വല്ലാത്തൊരു ശിക്ഷയായിപ്പോ എന്റെ കൃഷ്ണ. അളിയനൊന്നുമില്ല, അധ്വാനിച്ചിട്ട് ചെന്നിറങ്ങി ഉറക്കമെങ്കിലും വരും. എന്റെ കാര്യം അളിയ വലിയ കഷ്ടം. പകല് മുഴുവൻ നനഞ്ഞ കോഴിയെ പോലെ പിള്ളേരെ ഉപദേശിച്ച് നടക്കുകയും വേണം. രാത്രി ചെന്ന് കിടന്നാൽ ഒട്ട് ഉറക്കവും വരില്ല. അതും പോട്ടെ, വീട്ടിലൊരുത്തിയില്ലേ ലക്ഷ്മി, അവക്കിപ്പോ എന്നെ ഒരു പേടിയില്ല കുഞ്ഞി. വന്നു വന്നിപ്പോ അവളെ പേടിച്ച് നടക്കേണ്ട അവസ്ഥ എനിക്ക്. എന്നാലും അളിയൻ വീട്ടിൽ വെച്ച് രണ്ട് പെഗ്ഗെങ്കിലും രഹസ്യമായി വീശുന്നുണ്ടാവും അല്ലേ? ആര്? ഞാനോ? ഒരു പെഗ് പോയിട്ട് ഒരു കാലിക്കുപ്പിയെങ്കിലും കാണാൻ കിട്ടിയാൽ ഭാഗ്യമായനെ.
പത്ത് 12,000 രൂപയുടെ മദ്യം ആ സാമദ്രോഹി വാഷ് ബേസിൽ ഒഴുക്കി കളഞ്ഞത്. ഓ കഷ്ടം. റാണയും അറിയാതെ വല്ലപ്പോഴും രണ്ടു പേർക്ക് അടിച്ചിരുന്നതാ. ആ പ്രതീക്ഷയും പോയി. എന്നാലും കുടി നിർത്താനുള്ള അളിയന്റെ ഈ തീരുമാനം അല്പം കടുത്തു എളിയാ. ഒരിക്കലും ഇത്രയ്ക്ക് അങ്ങോട്ട് നന്നാവേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി അളിയൻ എപ്പോഴാ അടുത്ത ലഹരി മോചനം? 3:30 ബാച്ചിന് ക്ലാസ് ഉണ്ട്. എനിക്ക് 3 മണിക്ക് ബാഡ്മിന്റൺ പ്രാക്ടീസ് ഉണ്ട്. അതിലൊരുത്തൻ വരുന്നില്ലെന്ന് ദേ ഇപ്പ വിളിച്ചു പറഞ്ഞു. അവന് പകരം ഞാൻ തന്നെ കോർട്ട് ഇറങ്ങേണ്ടി വരും. പോട്ടെ, ജീവനോടുണ്ടെങ്കി വൈകിട്ട് വീട്ടിൽ കാണാം. അളിയൻ പോയെ, ലഹരി മോചിപ്പിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഓ ഓ സനാം, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ എത്ര പേരായിട്ടുണ്ടാവും? സർ, ടോട്ടൽ വോളണ്ടിയേഴ്സ് 24 പേരുണ്ട്. 12 പേരുള്ള 2 ടീമായിട്ടാണ് ഡ്യൂട്ടി അസൈൻ ചെയ്തിരിക്കുന്നത്. അത് മതിയാവൂല്ലോ സർ? ഓ യെസ്, ദാറ്റ് വിൽ ഡു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആണ്. നമ്മുടെ ഈ ക്യാമ്പസിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ചെറിയൊരു 10% കുട്ടികളുണ്ട്. നമ്മുടെ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആ വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ വളരെ രഹസ്യമായൊരു പ്ലാൻ തയ്യാറാക്കണം. ആ കുട്ടികൾ ആരൊക്കെയാണ്, അവർക്കിത് സപ്ലൈ ചെയ്യുന്നത് ആരാണ്, എവിടെ വെച്ചാണ് അവരിതൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മൾ രഹസ്യമായി അറിഞ്ഞു വെക്കണം. സർ, ഈ കൂട്ടത്തിൽപ്പെട്ട 1-2 പേരെ എനിക്കറിയാം സർ. അവർക്ക് സ്റ്റഫ് സപ്ലൈ ചെയ്യുന്നത് റെയിൽവേ കോളനിയിലുള്ള കീരി സുധീർ എന്ന ആളാണ്. അയാള് ഇടയ്ക്ക് ഇവരെ കാണാൻ വേണ്ടി ക്യാമ്പസിന് പുറത്ത് വരാറുണ്ട് സർ. ഈ പറഞ്ഞ കീരിയുടെ വലയിൽ ഈ ക്യാമ്പസിൽ എത്ര പേർ കുരുങ്ങിക്കിടപ്പുണ്ടെന്നറിയോ? അറിയില്ല സർ. അതിനുവേണ്ടി 6 പേരടങ്ങുന്ന ഒരു സ്പൈസ് സ്ക്വാഡ് രൂപീകരിക്കണം. അതിന് നമ്മുടെ സെക്യൂരിറ്റി ജോസേട്ടനും റോഷനും ആതിരയും സനയും പിന്നെ 2 പേരെ കൂടി നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താൻ വേണമല്ലോ. മേഘയുണ്ട് സർ, അവള് ന്യൂസ് പിടിക്കാൻ വിടിക്കുക. യെസ്, മേഘ നല്ല കുട്ടിയാ. പിന്നൊരാള് നമ്മുടെ സൂര്യ. എവിടെ സൂര്യ? കൈമൾ ഇന്ന് വന്നില്ലേ കുട്ടി? സൂര്യ വന്നിട്ടുണ്ടല്ലോ സർ, അവള് ക്ലാസ്സിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാത്തത് സാറ് പറയാത്തതുണ്ടാവും. ഇറ്റ്സ് ഓൾ റൈറ്റ്. സൂര്യയോട് സന തന്നെ ബ്രീഫ് ചെയ്താൽ മതി. അപ്പോ റോഷനും ജോസേട്ടനും ക്യാമ്പസിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. സനയും മറ്റും 3 പേരും ഇൻക്ലൂഡിംഗ് സൂര്യ കുട്ടികൾക്കിടയിൽ ഈ ഗ്യാങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരെ പറ്റി അന്വേഷിക്കുക. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ടീമിലെ എല്ലാവരെയും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. ശരിയല്ലേ റോഷൻ? തീർച്ചയായും സർ, അവരെത്ര പേരുണ്ടെങ്കിലും നമ്മൾ അവരെ പൊക്കിയിരിക്കും. ഗുഡ്. ജോസേട്ടനും ഇക്കാര്യത്തിൽ വളരെയധികം തിരളടിച്ചിരിക്കുക. എക്സ്ക്യൂസ് മീ. ഹലോ നവീൻ. ഇല്ലല്ല, മറന്നിട്ടില്ല. വൈകിട്ടല്ലേ? അരുണ് രാഹുലൊക്കെ എത്തിയോ? സന, താനൊരു കാര്യം ശ്രദ്ധിച്ചോ? സ്പൈസ് കോഡിന്റെ കാര്യം പറയുന്നതിനിടയിൽ ഋഷി സാർ നൈസ് ആയിട്ട് നമ്മുടെ സൂര്യക്കുട്ടിയുടെ കാര്യം അന്വേഷിച്ചു. ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തു. 2 പേരും തമ്മിലുള്ള പ്രശ്നം മഞ്ഞൊരുക്കി തുടങ്ങിന്ന് തോന്നുന്നു. ക്യാമ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് 2 പേരെയും വീണ്ടും സെറ്റാക്കി എടുക്കണം. സാർ വരുന്നു. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് എനിക്ക് അല്പം തിരക്കുണ്ട്. എന്നെ കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. എല്ലാരും കുറെ നാള് കൂടി കാണുക. വൈകിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗെദർ. ഓക്കെ സർ. അപ്പൊ നാളെ ഇരിക്കാം നമുക്ക്. ഓക്കെ സർ. ശരി. സന, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം സൂര്യ കൈമളുമായിട്ട് ബ്രീഫ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇല്ല സർ, ഞാൻ അവളോട് പറഞ്ഞോളാം. ഓക്കെ. ഹലോ സൂരജ്. അതിച്ചേട്ടാ, ചേട്ടൻ എവിടെയാ? ഞാനിപ്പോ വീട്ടിലാ. എന്താ സൂരജ്? എനിക്ക് ആദിച്ചേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ചേട്ടൻ ഫ്രീ ആണല്ലോ അല്ലേ? അതെ സൂരജ്, പറഞ്ഞു. ഋഷി അടുത്തില്ലല്ലോ. അവനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ല. വെൽ, ഞാനീ പറയുന്ന കാര്യങ്ങൾ ആദിച്ചേട്ടൻ
ഉടനൊന്ന് ഋഷിയായിട്ട് ഷെയർ ചെയ്യരുത്. ഋഷിയായിട്ടെന്നല്ല, ആരുമായിട്ടും.